ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ബുക്ക് ഹൗസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോർജ് ബെർണാർഡ് ഷോയുടെ ആംസ് ആൻഡ് ദ മാൻ എന്ന് പറയുന്ന ഡ്രാമയാണ്. ആംസ് ആൻഡ് ദ മാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഹ്യൂമറസ് പ്ലേ ആണ്. വാറിൻ്റെ ഫ്യൂട്ടിലിറ്റിയെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതുന്ന ഒരു ഹ്യൂമറസ് പ്ലേ ആണ് ആംസ് ആൻഡ് ദ മാൻ. ശരിക്കും ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് വാർ. ഒരു മൂന്ന് ആക്ട് വരുന്ന ഒരു കോമഡിയാണ് നമ്മുടെ ആംസ് ആൻഡ് മാൻ എന്ന് പറയുന്നത്. ആംസ് ആൻഡ് ദ മാനിൽ മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത് റെയ്ന എന്ന് പറഞ്ഞൊരു ബൾഗേറിയൻ വുമൻ ആണ്. അവരുടെ ജീവിതം, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ചുറ്റുപാട്, അതിലൂടെയൊക്കെയാണ് നമ്മുടെ കഥ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പ്ലേയുടെ സെറ്റിങ്സ് വരുന്നത് 1885 സെർബോ ബൾഗേറിയൻ വാറിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്ലേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് റെയ്ന എന്ന് പറയുന്ന ബൾഗേറിയൻ വുമൻ ആണ്. അവരവരുടെ അമ്മയായ കാതറീനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ പ്ലേ തുടങ്ങുന്നത്. അമ്മയും മകളും കൂടെ സംസാരിക്കുന്നത് വാറിനെ കുറിച്ച് തന്നെയാണ്. അവിടെ വാർ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും വാറിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. വാറിൻ്റെ ഫ്യൂട്ടിലിറ്റിയെക്കുറിച്ചും വാറുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. കുറച്ച് നേരത്തിന് ശേഷം അവരുടെ സംസാരം ഗതി മാറി നമ്മുടെ റെയ്നയുടെ ഫിയാൻസിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും റെയ്നയ്ക്കൊരു ഫിയാൻസിയുണ്ട്. റെയ്നയുടെ ഫിയാൻസി എന്ന് പറയുന്നത് സെർജിയസ് എന്ന് പറയുന്ന ഒരു ബൾഗേറിയൻ സോൾജിയറാണ്. അപ്പോൾ അമ്മയും മകളും വാറിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം നമ്മുടെ സെർജിയസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മുടെ റെയ്ന സെർജിയസിനെ ഇഷ്ടപ്പെടാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സോൾജിയർ ആയതുകൊണ്ടാണ് അവൾക്ക് അയാളോടുള്ള സ്നേഹം. സോൾജിയർ ഒരു കറേജിയസ് ആയിട്ടുള്ള ഒരു ബ്രേവ് മാൻ ആണ് എന്ന ഒരു ഹീറോയിക് പരിവേഷമാണ് റെയ്നയുടെ മനസ്സിൽ സെർജിയസിനെ കുറിച്ചുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റെയ്ന സെർജിയസിനെ സ്നേഹിക്കാനുള്ള കാരണവും. അപ്പോൾ നമ്മൾ ആരെയൊക്കെ പരിചയപ്പെട്ടു? റെയ്നയും കാതറീനെ കണ്ടു, അമ്മയെ കാതറീനെ കണ്ടു, അവളുടെ ഫിയാൻസി റെയ്നയുടെ ഫിയാൻസിയായ സെർജിയസിനെയും നമ്മൾ പ്ലേയിൽ കണ്ടു. നമ്മൾ കാണുന്നത് ലോക്കയാണ്. ലോക്ക എന്ന് പറയുന്നത് അവരുടെ ഒരു സെർവൻ്റ് ആണ്. ഈ അമ്മയും മകളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ലോക്ക കടന്നു വരികയാണ്. ലോക്ക കടന്നു വന്നിട്ട് പറയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന വാറില്ലേ, അതിൽ നമ്മൾ ജയിച്ചു. ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു സോൾജിയർ അവരുടെ കയ്യിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സോൾജിയർ നമ്മളെ ആക്രമിക്കാനൊക്കെ സാധ്യതയുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഏത് വീട്ടിൽ വേണമെങ്കിലും ഓടിക്കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ചിരിക്കുക, ജനലും വാതിലും ഒക്കെ അടച്ചിടുക എന്നൊക്കെ ലോക്ക വന്ന് പറയുന്നുണ്ട്. ലോക്ക ഇങ്ങനെ പറഞ്ഞെങ്കിൽ കൂടിയും നമ്മുടെ റെയ്ന അതിനെ വലിയ കാര്യമാക്കിയില്ല. റെയ്ന അങ്ങനെ വാതിലും ജനലൊന്നും അടച്ചിടാൻ മെനക്കെട്ടില്ല. അവൾ ബെഡിലേക്ക് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ലോക്ക പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുകയാണ്. ഈ ഒരു എസ്കേപ്പ് ചെയ്ത് പോയ സോൾജിയർ തുറന്നു കിടന്ന വിൻഡോയിൽ കൂടി അവളുടെ റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് കാണുന്ന റെയ്ന പെട്ടെന്ന് വിളിക്കാൻ, ഇങ്ങനെ ഒച്ച വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇയാൾ ഇവളെ ഭീഷണിപ്പെടുത്താണ്, കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താണ്. പക്ഷേ ഇയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്ന റെയ്നയ്ക്ക് ശരിക്കും പേടിയേക്കാൾ അയാളോട് സിമ്പതിയാണ്, അയ്യോ പാവം എന്നൊരു ഫീലാണ് തോന്നിയത്. അങ്ങനെ തോന്നാൻ ശരിക്കും കാരണമുണ്ട്. അയാളെ കണ്ടാൽ ഒരു സോൾജിയർ ആണെന്ന് തോന്നില്ല, വളരെ യങ്ങായിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാൾ ഒരുപാട് ടയേർഡാണ്, വിശന്ന്, ഫുഡൊന്നും കഴിക്കാണ്ട് വിശന്നിരിക്കുകയാണെന്നും ഒരുപാട് ദിവസമായി ഉറങ്ങിയിട്ടൊന്നും ഒക്കെ അയാളെ കണ്ടാൽ തന്നെ അറിയാം. ഇവക്ക് ഇയാളെ കണ്ടപ്പോൾ തോന്നി ഇത്രയും പാവം പിടിച്ചൊരു മനുഷ്യൻ ഒരിക്കലും ഒരു സോൾജിയർ ആവാൻ ഫിറ്റല്ല എന്നവൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആ സോൾജിയറിനോട് പാവം തോന്നുന്ന അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ റൂമിലെ കർട്ടൻസിൻ്റെ ബാക്കിൽ മറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു സ്ഥലം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോഴേക്കും രണ്ട് ബൾഗേറിയൻ ഓഫീസേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ റെയ്ന പറയും ഇല്ല, ആരും വന്നിട്ടില്ല, ഇങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചിട്ട് നമ്മുടെ ഈ സോൾജിയറിനെ എന്ത് ചെയ്യാണ്, സേവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സോൾജിയറിനെ കണ്ടപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ല എന്ന്. അപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് ക്രീംസ് അയാൾക്ക് വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. അവളെ മനസ്സിലാക്കിയ കാര്യം അവളെ ഭയങ്കരമായിട്ട് ഷോക്ക് ചെയ്യിച്ചു. എന്താണ് അവളെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവളുടെ മനസ്സിൽ സോൾജിയേഴ്സ് എന്ന് പറയുമ്പോൾ ബ്രേവ്, കറേജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ വന്ന സോൾജിയറിൻ്റെ പിസ്റ്റലൊന്നും ഒരു ഉണ്ട പോലും ഇല്ല. അതുപോലെ അയാളുടെ പോക്കറ്റ്സൊക്കെ കാലിയാണ്, കുറച്ച് കാൻഡീസ് മാത്രമാണ് അയാളുടെ പോക്കറ്റ്സിലുള്ളത്. അപ്പോൾ ഈ ഒരു സോൾജിയറിനെ കുറിച്ച് അവളുടെ മനസ്സിലുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ കംപ്ലീറ്റ്ലി എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു രൂപമാണ് അയാൾ അവളിപ്പോൾ കാണുന്നത് അയാളിൽ. അത് അവളെ ഷോക്ക് ചെയ്യിച്ചു. എന്നിട്ട് ആ സോൾജിയറിനോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അയാളുടെ പേരൊക്കെ പറയുന്നുണ്ട്. അയാളുടെ പേര് ബ്ലൻഷ്ലി എന്നാണ്. അപ്പം അയാൾ പറയുന്നുണ്ട് ഈ കഴിഞ്ഞ വാറിൽ നിങ്ങൾ വിജയിച്ചത് ശരിക്കും നേരായ മാർഗത്തിലല്ല, ആ വിജയം നിങ്ങൾ അർഹിക്കുന്നതല്ല. ഇങ്ങനെ
മാനിപ്പുലേഷൻസൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ ജയിക്കുന്നതെന്നും സെർജിയസ് എന്ന് പറയുന്ന ആൾ ഒരിക്കലും ജയിക്കാൻ എന്താണ് ആപ്റ്റായിട്ടുള്ള ആളല്ലെന്നും അയാൾ വെറും ഭാഗ്യം കൊണ്ടാണ് ജയിച്ചതെന്നൊക്കെ ഇവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നതൊക്കെ ദേഷ്യം വരുന്നുണ്ട്. ഇവൾ പറയുന്നുണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ ഫിയാൻസിയെക്കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൻഡ്ലി മനസ്സിലാക്കുകയാണ് ഇവൾ നമ്മുടെ സെർജിയസിൻ്റെ ഫിയാൻസിയാണെന്ന് മനസ്സിലാക്കിയിട്ട് സോറി പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവളെന്ത് ചെയ്യുന്നുണ്ട്, അമ്മയോട് പോയിട്ട് കാതറീനോട് പോയിട്ട് ഇങ്ങനെ ഒരു സോൾജർ നമ്മളെ റൂമിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പാവമാണമ്മ എന്നൊക്കെ പറയുമ്പോൾ കാതറീന് പക്ഷേ അതിനോട് യോജിപ്പില്ല. കാതറീൻ പറയുന്നത് എന്തായാലും നമ്മുടെ ശത്രുവിനെയാണ് നീ നമ്മുടെ വീട്ടിലുള്ളവരെ താമസിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇവർ പോയിട്ട് നമ്മുടെ സോൾജറിനെ ബ്ലൻഷിലെ കാണുമ്പോഴേക്കും അമ്മയുടെ മനസ്സ് കാതറീൻ്റെ മനസ്സലിയാണ്. അപ്പം കാണുമ്പോൾ കാതറീനും പാവം പിടിച്ചൊരു പയ്യെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ പയ്യനെ ആ സോൾജിയറിനെ ഹാൻസം യങ്ങായിട്ടുള്ള സോൾജിയറിനെ അവരവരുടെ വീട്ടിൽ സേഫായിട്ട് നിൽക്കാൻ അനുവദിക്കുകയാണ്. അന്നത്തെ ദിവസം ആ റൂമിൽ അയാൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചൊരു പ്ലാനും റെയ്ന തന്നെ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. റെയ്നയുടെ അച്ഛൻ്റെ ഒരു ഹാറ്റും കോട്ടും ഒക്കെ അവന് കൊടുത്തിട്ട് ഇവിടുന്ന് ആരും അറിയാണ്ട് ഇതൊക്കെ ധരിച്ചിട്ട് ആൾമാറാട്ടം കാണിച്ചിട്ട് ഇതിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടോളാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇനി ആക്ട് ടുവിൽ നമ്മൾ കാണുന്നത് മേജർ പെറ്റ്കോഫ് അങ്ങോട്ടേക്ക് വരുന്നതാണ്. മേജർ പോൾ പെറ്റ്കോഫ്, അതായത് നമ്മുടെ റെയ്നയുടെ അച്ഛനാണ് മേജർ പോൾ പെറ്റ്കോഫ്. പെറ്റ്കോഫ് അങ്ങോട്ടേക്ക് വരുന്നതാണ് കാണുന്നത്. പെറ്റ്കോഫ് അങ്ങോട്ട് വന്നിട്ട് പറയുന്നത് സെർജിയസിന് മിലിറ്ററി പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഒന്നും ഇല്ല, ബിക്കോസ് ഹി ഹാവ് നോ കമാൻഡ് ഓഫ് മിലിറ്ററി സ്ട്രാറ്റജി എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ സെർജിയസും അങ്ങോട്ട് വരുന്നുണ്ട്. സെർജിയസിനെ കാണുന്ന റെയ്നയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ, അത് പെറ്റ്കോഫും നമ്മുടെ സെർജിയസും കൂടി ഇവരോട് രണ്ട് സ്ത്രീകളോടായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇവരൊരു കാര്യം കേട്ടു, ഇവരുടെ അപ്പുറത്തുള്ള അതായത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു സോൾജിയറിനെ ഈ നാട്ടിൽ നമ്മുടെ നാട്ടിലെ ഏതോ രണ്ട് സ്ത്രീകൾ വീട്ടിൽ ഇങ്ങനെ പാർപ്പിച്ചിരുന്നു എന്നൊക്കെ കഥകൾ കേൾക്കുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരുമാണ് ആ രണ്ട് സ്ത്രീകളെന്ന് ഇവർ രണ്ടുപേരും അറിയുന്നില്ല. പെറ്റ്കോഫും സെർജിയസും അറിയുന്നില്ല. ഇവരാണെങ്കിൽ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതവിടെ കഴിയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് സെർജിയസ് നമ്മുടെ ലൂക്ക അവിടെ സെർവൻ്റായിട്ടുള്ള ലൗക്കയുമായിട്ട് ലൗക്കയുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സെർജിയസിന് റെയ്നയെക്കാളും താല്പര്യം ലൗക്കയോടാണെന്ന് നമുക്കവിടെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് തന്നെ ഒരു ആൾ അവരുടെ ഫാമിലി ഗാർഡനിലേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ലൗക്ക അയാളെ കൂട്ടിയിട്ട് കാതറീൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കാതറീൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാതറീൻ ആ മനുഷ്യനെ തിരിച്ചറിയുന്നുണ്ട്. അവർ ഇന്നലെ രാത്രി ഇവിടെ ഒളിപ്പിച്ചിട്ട് പറഞ്ഞു വിട്ട ആ സോൾജിയറാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ കാതറീൻ ഒന്ന് പേടിക്കുന്നുണ്ട്. അയ്യോ, അതിന് ആരെങ്കിലും അറിയോ ഇയാൾ നമ്മൾ തിരക്കി വരുമ്പോൾ, ഇത് പറഞ്ഞു വിട്ടതാണല്ലോ ഇയാൾ എന്തിനാ തിരിച്ചു വന്നതെന്നൊക്കെ വറി ചെയ്യുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട് എന്തിനാ തിരിച്ചു വന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ക്യാപ്പും ഹാറ്റും തിരിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാതറീൻ ഒന്ന് വറി ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും ഇയാളെ കാണുമ്പോൾ നമ്മുടെ ആർക്കാണ് റെയ്നയ്ക്ക് സന്തോഷമാണ് തോന്നുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. അവിടെ ഒരു ലവ് എമേർജ് ചെയ്ത് വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതേ സമയത്ത് സെർജിയസും പെറ്റ്കോഫും കൂടി മിലിറ്ററി ലൈബ്രറിയിലിരുന്ന് കുറച്ച് മിലിറ്ററി മൂവ്മെൻറ്റ്സിനെയൊക്കെ കുറിച്ചൊക്കെ എന്താണ് പ്ലാൻ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഫൈനൽ ആക്ട് ആകുമ്പോൾ നമ്മൾ കാണുന്ന ലൗക്ക പോയിട്ട് സെർജിയസിനോട് പറയുന്നുണ്ട് റെയ്നയുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, അതായത് ബ്ലൻഷ്ലിയും റെയ്നയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പോയിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സെർജിയസിന് ദേഷ്യം വരുന്നുണ്ട്. സെർജിയസ് നമ്മുടെ ബ്ലൻഷ്ലിയെ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. പക്ഷേ അയാളത് റിജക്റ്റ് ചെയ്യാണ്. എന്നിട്ട് പറയാണ് റെയ്നയ്ക്ക് എന്നോടാണ് നിങ്ങളെക്കാളും കൂടുതൽ സ്നേഹം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവനുണ്ടല്ലോ നമ്മുടെ ആരാണ് സെർജിയസ് അവളോട് തന്നെ ചോദിക്കുന്നുണ്ട്, റെയ്നയോട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പം അവൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അതെ എനിക്ക് അയാളെയാണ് ഇഷ്ടം, അയാൾ ആദ്യം കണ്ടപ്പോൾ മുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അപ്പോൾ മനസ്സിലായി റെയ്നയ്ക്ക് നമ്മുടെ ബ്ലൻഷ്ലിയാണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയ സെർജിയസും ലൗക്കയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു സീക്രട്ട് റിലേഷൻഷിപ്പും അവിടെ റിവീൽ ചെയ്യുകയാണ്. അതാണ് നമ്മളവിടെ കാണുന്നത്. റെയ്ന നമ്മുടെ ബ്ലൻഷ്ലിയോട് അവിടെ വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബ്ലൻഷ്ലി പറയുകയാണ് നിനക്ക് 17 വയസ്സായിട്ടുള്ളൂ, എനിക്ക് നിന്നെ ഇപ്പോൾ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവൾ റിവീൽ ചെയ്യുന്നുണ്ടല്ല 17 അല്ല എനിക്ക് 23 വയസ്സായി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട്
അപ്പോൾ ബ്ലൻഷ്ലി പറയുന്നുണ്ട് ഓക്കെ അത് നല്ലൊരു കാര്യമാണ്, പക്ഷേ നിൻ്റെ പാരൻസിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മാരേജ് നടക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ അവരുടെ, അതായത് നമ്മുടെ റീനയുടെ പാരൻസിൻ്റെ കൺസെൻറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. പാരൻസിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഓക്കെ ആണ് ഈ മാരേജിന്. അതിനൊരു കാരണമുണ്ട്, നമ്മുടെ ബ്ലൻഷ്ലിയുടെ അച്ഛൻ ഈ വളരെ അടുത്താണ് മരിച്ചു പോയത്. അപ്പോൾ അയാളുടെ പ്രോപ്പർട്ടീസും കാശുമൊക്കെ ഇപ്പോൾ ബ്ലൻഷ്ലിയുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്ലൻഷ്ലി വളരെ റിച്ചായ ഒരു സോൾജിയറാണ് എന്ന രീതിക്ക് പാരൻസിന്, റീനയുടെ പാരൻസിന് ഈ മാരേജിന് സമ്മതമാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അവസാനം നമ്മൾ രണ്ട് കല്യാണങ്ങൾ, രണ്ട് വിവാഹങ്ങളാണ് കാണുന്നത്. ലോക്കയും സോജിയസും തമ്മിലുള്ള വിവാഹവും അതുപോലെ ബ്ലൻഷ്ലിയും നമ്മുടെ റെയ്നയും തമ്മിലുള്ള വിവാഹവുമാണ് അവസാനം നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഈ പ്ലേയുടെ അവസാനം വന്നിട്ട് നമ്മുടെ സോജിയസ് ബ്ലൻഷ്ലിയെ വാട്ട് എ മാൻ എന്ന് വിളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പ്ലേ അവസാനിക്കുന്നത്. ശരിക്കും ഈ പ്ലേയിൽ നമ്മൾ കാണുന്നത് വാറിനെക്കുറിച്ചുള്ള ഒരു ഫോൾസ് കോൺഷ്യസ്നെസ് ഉണ്ട്, ഫോൾസ് ഐഡിയാസ് ഉണ്ട്, അതൊക്കെ ഷോ ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ശരിക്കും ആ സമയത്തൊക്കെ അരിസ്റ്റോക്രാറ്റിക് പീപ്പിൾ എപ്പോഴും വാറിനെ എന്തോ നോബിളായിട്ടുള്ളൊരു കാര്യമായിട്ട് കൺസിഡർ ചെയ്തിരുന്നു. അതുപോലെ സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ എ മാൻ ആണെന്ന് കൺസിഡർ ചെയ്തിരുന്നു. അവർ എന്തോ ഒരു സൂപ്പർ ഹീറോ പരിവേഷമൊക്കെ കൊടുത്തിട്ട് അവർ കറേജിയസ് ആണ്, ഫിയർലെസ് ആണെന്നൊക്കെ കാണിക്കുന്നു. അങ്ങനെയാണ് അവരുടെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നത്, അങ്ങനെയാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഷോ അതിനെയൊക്കെ തകർത്ത് കളയാണ് ചെയ്യുന്നത് ഈ പ്ലേയിൽ. ഷോ ഒരു സോൾജിയറിനെ, സാധാരണ മനുഷ്യൻ, ജീവനിൽ പേടിയുള്ള, വിശപ്പുള്ള, പേടിയുള്ള, അങ്ങനെയുള്ള ജീവനും കൊണ്ട് അവിടുന്ന് തൻ്റെ ജീവനാണ് അയാൾക്ക് ഏറ്റവും വലുത്, ജീവനും കൊണ്ട് അവിടുന്ന് എസ്കേപ്പ് ചെയ്യുന്ന, ഫുഡ് കഴിക്കാണ്ട് വിശന്നിരിക്കുന്ന, സ്ലീപ്ലെസ് ആയിട്ടുള്ള, ടയേർഡായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് നമ്മുടെ ഷോ ഒരു സോൾജിയനെ ഇവിടെ പിക്ചറൈസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വാറിനെക്കുറിച്ചുള്ള ഒരു ഫോൾസ് ഐഡിയയൊക്കെ ബ്രേക്ക് ചെയ്യും, വാറിൻ്റെ ഫ്യൂട്ടിലിറ്റി എടുത്ത് കാണിക്കുകയാണ് നമ്മുടെ ഷോ ഈ പ്ലേയിലൂടെ ചെയ്യുന്നത്.